സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തോ നാടി മോളെ ഞാൻ ഈ കേട്ടത്. നീ വിളിച്ച കാർത്തി ഫോൺ എടുക്കില്ല, വിനീത് വിളിച്ച ഫോൺ എടുക്കും അല്ലേ? ആ പറഞ്ഞെന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? അല്ല അമ്മേ, അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ കേട്ടതെന്താ? ഭർത്താവിനോട് ഒരു കാര്യം പറയാൻ ഭർത്താവിന്റെ കൂട്ടുകാരനെ വിളിച്ച് ചട്ടം കിട്ടുന്ന ഒരു ഭാര്യ, അതിന് എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്താ നീ ഒന്നും മിണ്ടാത്തേ? അമ്മേ, ഞാൻ വിനീതേട്ടായി വിളിച്ച് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഏട്ടൻ മുംബൈയിൽ തിരക്കിട്ട് വർക്കില, എപ്പോഴും എപ്പോഴും ഓരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഭാര്യ വിളിച്ച ശല്യം, കൂട്ടുകാരൻ വിളിച്ച കുഴപ്പമില്ല അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല അമ്മേ. ഏട്ടൻ ഫ്രീ ആകുന്ന സമയമൊക്കെ ചേട്ടായിക്കാകുമ്പോ കൃത്യമായിട്ട് അറിയാം. അനവസരത്തില് ഞാൻ കേറി വിളിക്കണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. അമ്മ, ഏട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. വിളിക്കുമ്പോ വല്ല ടെൻഷനിലും ആണെങ്കിൽ ഞാൻ വെറുതെ വഴക്ക് കേൾക്കേണ്ടി വരും. ഒരു നല്ല കാര്യത്തിനല്ലായിരുന്നോ? അപ്പോ കുറച്ച് വഴക്ക് കേട്ടാലും കുഴപ്പമില്ലെന്ന് കരുതിയാ മതിയായിരുന്നല്ലോ. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇവിടുന്ന് വിളിക്കുമ്പോ ഒഴിഞ്ഞു മാറാനുള്ള വഴി ഇപ്പോഴേ ആലോചിച്ച് വെച്ചോളാൻ അല്ലേ? കാർത്തിക് ഇങ്ങോട്ട് വരുന്നതിൽ നിനക്ക് എന്താടി മോളെ ഇത്ര വിഷമം? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞാൻ ഈ കേട്ടതോ? എടി, നിനക്കറിയാവോ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എത്ര നാളായെന്ന്? കല്യാണം കഴിഞ്ഞ അപ്പ പോയതാ, പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവൻ ഇങ്ങോട്ട്? അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. അന്നും അവന് വരാൻ സമയമില്ല, പകരം കൂട്ടുകാരനെ അയച്ചു. പെറ്റമ്മയായ ഞാൻ അവനെ ഒന്ന് കാണുന്നത് അമ്പലത്തിൽ വെച്ചാ. എല്ലാം ഓർമ്മയുണ്ടല്ലോ നിനക്ക്. അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാനുള്ള ഉത്തരവാദിത്തം നിനക്കും കൂടി ഉള്ളതാ. ആ നീ തന്നെയാ വരാതിരിക്കാനുള്ള വഴി ആലോചിക്കുന്നത്. അമ്മേ, അമ്മേ, അമ്മ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഏട്ടന്റെ കയ്യിന്ന് വഴക്ക് കേൾക്കാതിരിക്കാനാ ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞത്. അച്ഛമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോ ഒന്നും ആലോചിക്കാതെയാ ഞാൻ കൃഷ്ണമാമയുടെ കൂടെ ഇറങ്ങി വന്നത്. ഇങ്ങനെ പോവാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഏട്ടൻ ഒറ്റ കാര്യം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, അത്യാവശ്യമില്ലെങ്കിൽ നാളെ തന്നെ തിരിച്ചു വരണോന്ന്. ഓഹോ, അപ്പൊ നിനക്കും ഇന്ന് തന്നെ പോണമല്ലേ? ശരി, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഏട്ടൻ നാളെ തന്നെ തിരിച്ചു വരും. വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. അതിനല്ലേ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഏട്ടൻ വന്നാലും എറണാകുളത്തെ ഓഫീസില് 100 കൂട്ടം പണി കാണും. വിനീതട്ടായി മാത്രമല്ല ഇപ്പൊ അവിടെ ഉള്ളൂ. നീ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുക. അയ്യോ, അങ്ങനെയൊന്നും അല്ല അമ്മേ. ഞാനിപ്പോ ഇക്കാര്യം ഏട്ടനോട് പറയാതിരുന്ന ഏട്ടൻ എന്നോട് എന്ത് ചോദിക്കുന്നറിയോ? എന്റെ തിരക്കിന്റെ കാര്യം അമ്മയും അച്ഛനെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഭാര്യ എന്ന നിലയില് നിന്റെ കടമയല്ലേന്ന്. അതേ കടമയുടെ പേര് പറഞ്ഞ അമ്മയും എന്നെ കുറ്റപ്പെടുത്തുന്നത് ഏട്ടൻ വരാത്തേന്. കൊള്ള, എന്തായാലും ഞാനൊന്നും പറയുന്നില്ല, നീ വാ. പെണങ്ങല്ലേ അമ്മ. പിന്നെ ഞാനിന്ന് പോണോന്ന് പറഞ്ഞതിന് വേറൊരു കാര്യം കൂടിയുണ്ട്.
ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന എനിക്ക് കളക്ടർ ആവാൻ പറ്റോ? കോച്ചിങ് ക്ലാസ്സിന് പോണ്ടേ? അതിന് നീ ക്ലാസ്സിന് ചേർന്നോ? ഫീസ് അടച്ച് അഡ്മിഷനും എടുത്തു തന്നിട്ട് നാളെ മുതൽ മര്യാദയ്ക്ക് ക്ലാസ്സിന് പോക്കോണെന്ന് പറഞ്ഞിട്ടാ ഏട്ടൻ മുംബൈക്ക് പോയത്. തിരിച്ചു വരുമ്പോഴും ഞാൻ പോയില്ലെന്ന് പറഞ്ഞാലേ നല്ല ചെമ്പരത്തി കമ്പ് ഒടിച്ച് അടിക്കും എന്നെ ഏട്ടൻ. ഞാൻ അടി കൊണ്ടോണോ അല്ലേ? ഇനിയിപ്പൊ നീ പിണങ്ങിയോ? പിണങ്ങിട്ടൊന്നും അല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. ഇപ്പൊ കാര്യം പിടികിട്ടി. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമുള്ള ജീവിതം ആഘോഷിക്കണം, ഞങ്ങളെ ഒന്നും വേണ്ട. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ. ഇന്നത്തെ കാലത്ത് അത് തന്നെയാ നല്ലത്. കല്യാണം കഴിഞ്ഞ ആണായാലും പെണ്ണായാലും മക്കളെ അവരുടെ വഴിക്ക് വിട്ടേക്കണം. എന്തിനാ പിടിച്ച് നമ്മുടെ ചിറകിനടിയിൽ വെച്ചേക്കുന്നത്? തനിച്ചു പറക്കട്ടെ. എന്റെ അമ്മായിയമ്മ പൊളിയാണ് കേട്ടോ, ന്യൂ ജെൻ തോട്ട്സ്. വേണ്ട വേണ്ട, നീ കൂടുതൽ സുഖിപ്പിക്കൊന്നും വേണ്ട. സുഖിപ്പിച്ചതല്ല, സത്യാ ഞാൻ പറഞ്ഞത്. ഞങ്ങളിപ്പോ ജീവിതത്തിന്റെ ബാല്യത്തിലാ, നടന്നു പഠിക്കുക. ചിലപ്പോ വീഴും, പക്ഷെ ശരിയായിക്കോളും. കുഞ്ഞിലെയുള്ള വീഴ്ചയ്ക്ക് വലിയ പരുക്കൊന്നും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ട് നടന്നു, നിങ്ങള് സുഖമായിട്ട് ജീവിച്ച മാത്രം മതി. അമ്മേ, അമ്മ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്തു തരുമോ? എനിക്ക് ഇന്ന് തന്നെ പോണം. അത് കൃഷ്ണമാമയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചു തരണം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുന്ന പണിയാണല്ലോടി മോളെ ഇത്. പ്ലീസ് അമ്മേ, അമ്മ പറഞ്ഞ കൃഷ്ണമാമ കേക്കും. ദേ ഞങ്ങളുടെ ദിവസം കൊളമാക്കല്ലേ? ഏട്ടന്റെ ആഗ്രഹമല്ലേ? പ്ലീസ്. ആ ഞാൻ നോക്കട്ടെ. താങ്ക്സ് അമ്മായിമ്മ. വാ. നമസ്കാരം അച്ഛാ. ഇതാര്? വാ ഇരിക്കേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ എടുക്കാം. എടാ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ കൊതിയായിട്ടൊന്നും വന്നതല്ല, ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. സുന്ദരി നാട്ടിൽ പോയതൊക്കെ അറിഞ്ഞാണല്ലോ. ആ മെസ്സേജ് കണ്ടു. വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ മെസ്സേജ് ഇടാനല്ലേ പറ്റൂ. മെസ്സേജിൽ പറഞ്ഞാൽ തീരാത്തൊരു കാര്യമായതുകൊണ്ടാ സുന്ദരി എന്നെ വിളിച്ച് ഏൽപ്പിച്ചത്. എന്താ കാര്യം? നിന്റെ വീട്ടിൽ നിന്ന് വിളി വരും, നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാനോ മറ്റോ ആയിരിക്കും വിളിക്കുന്നത്. എന്തായാലും നിനക്കുള്ള ഒരു ഒന്നാം തരം പാരയായിരിക്കും അത്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞോണം. നീ ബിസിയാണെന്ന് മറ്റോ പറഞ്ഞ് സുന്ദരിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. വേണമെങ്കിൽ ഇടയ്ക്ക് സുന്ദരി ഒന്ന് വിളിക്ക്, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നീ സംസാരിച്ചാൽ മതി, അതാ നല്ലത്. അല്ലെങ്കിൽ നീ തന്നെയായിരിക്കും വെട്ടിൽ വീഴാൻ പോകുന്നത്. എടാ ആര് വെട്ടിൽ വീഴുന്ന കാര്യേ പറയുന്നത്? മച്ചാന്റെ കാര്യം തന്നെയാ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, മുഖത്ത് നോക്കി ചിരിക്കും, സ്നേഹിച്ചു കൊല്ലും, പക്ഷെ ചതിയന.
അല്ലേ മച്ചാ?